ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിക്സ് മീഡിയ ടിപ്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു വ്ളോഗ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വ്ളോഗ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത്ര നല്ല അടിപൊളി സ്ഥലത്തേക്കൊന്നല്ല പോണേ, പക്ഷേ കാണാൻ നിങ്ങൾക്ക് ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, വീട്ടിലിരുന്ന് ബോറടിച്ച് എന്താ പറയാ, കുറെ നാളായല്ലോ വീട്ടിലൊക്കെ കയറിയിരിക്കണോ. ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ പിള്ളേർക്ക് ഒരു സന്തോഷം, നമുക്ക് എന്താ പറയാ മെന്റൽ റിലീഫിനും. അവിടെ ചെന്ന് നിന്നാ തന്നെ എന്താ പറയാ, നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ പോലെ നമുക്ക് തോന്നും. അപ്പൊ ഞങ്ങളുടെ നാട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ പറ്റണവരൊക്കെ ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണാം. പിന്നെ നമുക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലം ഒരു ഒറ്റപ്പാറയാണ്. ഒരു 2 കിലോമീറ്റർ നീളമുള്ള ഒറ്റപ്പാറയിലാണ് ഈ നമുക്ക് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ സമയം കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ പാറ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാറയാണ്. അതുപോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഔട്ട്ഡോറൊക്കെ എടുക്കണവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്ക് മൂന്നാറേക്ക് പോകണ്ട, നമുക്ക് എന്താ പറയുക, കാശ് ചിലവാക്കാണ്ട് സിമ്പിളായിട്ട് നമ്മുടെ ആൽബം ഒക്കെ സൂപ്പർ ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാം. അത് ശരിയാ, 12 കൊല്ലം മുമ്പ് ആലോചിച്ചില്ല കേട്ടാ, ഇപ്പോഴാലോചിക്കണത്. അല്ല, നമുക്ക് അവിടെ നല്ല സ്ഥലം, നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ അതെ, ആ പാറയിൽ നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുളങ്ങളും മീനുകളും എന്താ പറയാ, നമ്മള് ചിന്തിക്കാൻ പറ്റില്ല. പ്രകൃതി ഭംഗി എന്നൊക്കെ നമ്മള് കവിതയിലും കഥയിലും ഒക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇത് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ സ്ഥലം, അപ്പൊ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഒന്ന് പിള്ളേരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കാണാൻ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ വരുമ്പോൾ ഇതുപോലെ ഈ സമയത്ത് വരിക. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് അവിടെ കുളങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. ഓഗസ്റ്റ് വരെ സാധാരണ വെള്ളം ഉണ്ടാവുക. സെപ്റ്റംബറിൽ നമുക്ക് ഒരുപാട് മഴ കിട്ടിയ കാരണമാണ് വെള്ളം അവിടെ നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ മീനുകളാണ്, നല്ല രസമാണ്. ഈ നമുക്ക് എന്ത് പറയാ, ആ പാറയുടെ മുകളിൽ കുഞ്ഞു കുളത്തില് ഇത്ര അധികം മീനുകൾ എങ്ങനെയാ വരണേന്നുള്ളതാണ് നമുക്ക് ഹൈറ്റാണ് ആ പാറയ്ക്ക്. മീനുകളുണ്ട്, ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ, ജസ്റ്റ് ഇത്രക്കൊക്കെയാണ് താഴ്ചയുള്ളോ. താഴ്ച വളരെ കുറവാണ് കുളങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ പിള്ളേരെയൊക്കെ കൊണ്ടുപോകാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഈ സ്ഥലം ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര് ചപ്പാറ എന്നാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഈ സംഭവം. തൃശ്ശൂർ ജില്ലയിൽ പൂമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വട്ടായി എന്ന് പറഞ്ഞ്, പൂമലയിലെ വട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ചപ്പാറ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നല്ലെങ്കിൽ തിരൂര് വഴിക്ക് കയറിപ്പോകാം, അല്ലെന്നുണ്ടെങ്കിൽ അത്താണി വഴിക്ക് കയറിപ്പോകാം. ഒരുപാട് വഴികളുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്നത് വടക്കാഞ്ചേരി ആയതുകൊണ്ട്, നമ്മുടെ വീട് വടക്കാഞ്ചേരി ആയതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴിക്കാണ് പോണത്. നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ തിരൂരോ അല്ലെന്നുണ്ടെങ്കിൽ അത്താണി വന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ചപ്പാറയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പൊ പറ്റണവരൊക്കെ ഒന്ന് വന്ന് കാണാം. എന്തായാലും നിങ്ങക്ക് നഷ്ടല്ല, വന്ന് കഴിഞ്ഞാൽ നഷ്ടല്ല ഒരിക്കലും. പിന്നെ വരുന്നവര് കുറച്ച് ഫുഡും കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവരാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ടാണ് പോണത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനോളം ഒരു ഓപ്ഷനിൽ അമർത്തിടാം. വടക്കാഞ്ചേരി പള്ളിയുടെ പുറകിലൂടെ മംഗലം വഴിക്കാണ് നമ്മൾ ഈ പറഞ്ഞ വട്ടായിയിലേക്ക് കയറി പോണത്. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നിറച്ച് മരങ്ങളായിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയാണ് നമ്മൾ പോണത്. പണ്ട് ബൈജോട്ടൻ ഇവിടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് വണ്ടി നിർത്തിയതാണ്, ജസ്റ്റ് ആ സ്ഥലമൊക്കെ കാണാൻ. എന്നെ എവിടേക്ക് കൊണ്ടുപോയാലും ബൈജോട്ടൻ ഒരു പെണ്ണ് കാണൽ കഥ പതിവായിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ ഈ കാട്ടിലേക്കും ബൈജോട്ടൻ വന്നു എന്ന് പറഞ്ഞിട്ട് ബൈജോട്ടൻ കുറേ കളിയാക്കിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവായിരുന്നു. പിന്നെ പോണ വഴിക്ക് എൻ്റെ കൂട്ടുകാരത്തിയുടെ ആങ്ങളയുടെ ഒരു ഫാമുണ്ട്, കോഴി ഫാം. പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കാണണമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇവിടെ പണ്ട് ഉരുൾപൊട്ടിയിട്ടുള്ള സ്ഥലമൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളൊന്ന് കുറാഞ്ചേരിയിൽ മണ്ണിടിഞ്ഞ് വീണല്ലോ, അതിൻ്റെ ഒക്കെ ഒരു ബാക്ക് വശമായിട്ട് വരുമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ആളുടെ കോഴി ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. BV380 കോഴികളാണ് ഇവിടെ വളർത്തുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബൈജോൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ ബൈജോൻ്റെ ചാനലിൽ ഈ ഫാമിങ്ങും പച്ചക്കറി കൃഷിയൊക്കെ ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ചാനലായ കാരണം ആൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കണ കാരണം ആളുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ചപ്പാറയുടെ താഴെവശത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് കയറി പോകാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ആൾക്കാർ ഫ്രണ്ടിൽ കൂടിയാണ് കയറുക. ഫ്രണ്ടിൽ കൂടെ കയറുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ടോപ്പിലെത്തും. ഇതിലെ നമ്മൾ കയറുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തുക. പക്ഷേ നല്ല രസമാണ് ഇതിലെ അങ്ങോട്ട് കയറി പോകാനായിട്ട്. നമ്മൾ ആ കയറണ അവിടുത്ത് തന്നെ ഇങ്ങനെ വെള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ അടുത്തൊരു പാടാ, പുഴയാണ്.
ഒന്നുമില്ല. പക്ഷേ ഈ വെള്ളത്തിൽ, ഈ കുഞ്ഞു വെള്ളത്തിൽ വരെ നിറച്ച് മീനാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം കേട്ടോ. അപ്പോൾ മീനെ കണ്ട സന്തോഷത്തിൽ ഒരാൾ കാര്യമായിട്ടിരുന്ന് നോക്കുകയാണ്. അപ്പോൾ അവളോട് ഞാനൊന്ന് മാസ്ക് ഊരി ഒന്ന് മുഖം കാണിക്കടിയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മാസ്കൊക്കെ ഊരി മീനെ കണ്ട ഒരു സന്തോഷത്തിൽ അവിടെ നിന്ന് പോരാണ്ട് നിൽക്കുകയാണ്. ആ ഒരാൾ തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ പുറകിൽ ആ കാർ ഇട്ടാക്കണത് എൻ്റെ കൂട്ടുകാരത്തിയുടെ പറമ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലെ അങ്ങോട്ട് കയറിപ്പോവാണ്. നമ്മൾ ഇതിലെ അങ്ങോട്ട് കയറി പോകുമ്പോൾ 2 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കരിങ്കല്ല് മലയാണ്, മണ്ണ് മലയല്ല, കരിങ്കല്ലുകൊണ്ട് പാറുകൊണ്ടുള്ള ഒരു മലയാണ്. അപ്പോൾ വണ്ടികൾ ഒരുപാട്, ബൈക്കും ഒരുപാട് ഇതുകളൊക്കെ ഉള്ള കാരണം അവർ ആ എൻട്രൻസിൽ കല്ലിട്ട് വെച്ചിരിക്കുകയാണ്. പിള്ളേർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഓരോ പുലിവാലുകളൊക്കെ ഉണ്ടാക്കണ കാരണം. അങ്ങനെ നമ്മുടെ ചെപ്പാറയിലേക്ക് നമ്മൾ നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കയറി പോണടുത്ത് ഒരു 3-4 വീട് കാണാൻ പറ്റി. അപ്പോൾ അവർ തുണികളൊക്കെ അലക്കി വിരിച്ച് ഇട്ടിട്ടുള്ളതാണ്. കയറി പോണടുത്ത് ഒരു 2-3 വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ എൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പിള്ളേർ എൻ്റെ മുന്നിലാണ് പോണേ. അപ്പോൾ വളരെ നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സമയമാണ്, ഈ നേരത്ത് വരണം, അന്നേരം നമുക്ക് കണ്ടിട്ട് കറക്റ്റ് ടൈമിൽ ഇറങ്ങി പോരാൻ പറ്റുള്ളൂ. സൂര്യാസ്തമനൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇറങ്ങി പോരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും നിങ്ങൾ ഫുഡൊക്കെ കരുത്, അവിടെ വരുമ്പോൾ ചെറിയ രീതിയിലൊക്കെ സ്നാക്സൊക്കെ കടകളുണ്ട്. പക്ഷേ അതെ, കൊറോണ സമയമായതുകൊണ്ട് ചിലപ്പോൾ ഫുഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു സ്നാക്സൊക്കെ പിടിച്ചിട്ട് പോരാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒന്ന് രണ്ട് ഡാമുകളുണ്ട് ഇതിൻ്റെ അടുത്ത്. പൂമല ഡാം, അതുപോലെ തന്നെ പത്താഴ്കുണ്ട് ഡാമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മെന്റൽ റിലീഫാണ്. റിലീഫാണ്, വളരെ നല്ല രസമാണ്. അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പൊ വായു നമുക്ക് കാണാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുളങ്ങള് ഈ ബാക്കി കൂടെ നടന്നു കയറുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഫോണിൽ കൂടെ നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പറ്റണവരൊക്കെ ഒന്ന് വന്ന് കാണാം, നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടാവില്ല, അതെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പാറയുടെ മുകളിൽ എത്തിയിണ്ട്. ഈ പച്ചപ്പ് കാണുമ്പോൾ നിങ്ങൾ പാടാന്ന് വിചാരിക്കരുത്. ശരിക്കും ആ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു വേറൊരു കുഞ്ഞൊരു കുളം കാണണത്. ആ കുന്നിൻ്റെ മുകളിൽ സൈഡിൽ കാണുന്നത് ഒരു വീടാണ്. അവിടെ ഒരു കടയുണ്ടായിരുന്നു, ഇപ്പം അത് തുറന്ന് കാണാനില്ല. ഞങ്ങൾ പണ്ട് വരുമ്പോൾ അതിലൊരു കടയുണ്ടായിരുന്നു പുറകുവശത്ത് കൂടെ വരുമ്പോൾ. അപ്പോൾ ഈ കുളത്തിലേക്ക് ഇങ്ങനെ ചെറിയ അരുവി പോലെയായിട്ട് വെള്ളം വന്ന് വീഴുണ്ട്. എവിടെ നിന്ന് അതിൻ്റെ തുടക്കം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഇങ്ങനെ കുഞ്ഞ ചാലിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വന്നിട്ട് ഇതിൽ വന്ന് വീഴുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം ഈ പാറയുടെ മുകളിൽ ഇതുപോലത്തെ കുളങ്ങളും ആ കുളത്തിൽ നിറച്ച് മീനാന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താ പറയുക, പ്രകൃതി സൗന്ദര്യം എന്നൊക്കെ നമ്മൾ കവിതയിലും പാട്ടിലൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് വരണ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ പറ്റണവരൊക്കെ ഒന്ന് വന്ന് കാണാം. ഈ സമയത്താണെങ്കിൽ വെള്ളം കൂടി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ പോവും. ഈ വെള്ളത്തിൽ നിറച്ച് മീനാണ്. അവിടെ ഒരു പാടാക്കും, എന്താ പറയുക, തോട പുഴ ഒന്നുമില്ല. ഈ പാറപ്പുറത്ത് എങ്ങനെ ഈ വെള്ളവും മീനുകളും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോൾ മുനിയറ ഉണ്ടാക്കിയിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. ഇതൊക്കെ വീണ് തകർന്ന് ഉണ്ടല്ലേ, ഇതൊക്കെ താഴെ വീണ് കിടക്കുകയാണ്. ഇതിലൊക്കെ മുനിയറയുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു മുനിയറ ഉണ്ടായിരുന്നതൊക്കെ കണ്ടില്ലേ. ഇതിൻ്റെ കുറച്ച് കല്ലുകളും ഇവിടെ താഴെ വീണ് കിടക്കുന്ന കുറേ കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ശരിക്കും ശരിയായ രീതിയിൽ സംരക്ഷിക്കാതൊക്കെ നിങ്ങൾ അവിടെ ഒരു കല്ല് കെടുക്കുന്നത് കണ്ടില്ല. ഇതൊക്കെയാണ് മുനിയറയുടെ അവശിഷ്ടങ്ങൾ. ഉള്ളതാണ് മുനിയറ എന്ന് പറഞ്ഞിട്ട് കാണാനൊന്നുമില്ല. പക്ഷെ പാറകൾ കുറച്ച് കൂടി കിടക്കുന്നുണ്ട് ഇവിടെ. ഈ പാറകളുടെ ഇടയിലായിരുന്നു മുനിയറ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സ്മാരകങ്ങളുമായിട്ട് കുറച്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പണ്ട് മുനിമാര് വന്ന് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പോൾ കുറച്ച് പുല്ലും അതുപോലെ തന്നെ കുറച്ച് പാറയും മാത്രമേ ഉള്ളൂ. ഋഷിമാര് തപസ് ചെയ്ത സ്ഥലം എന്നൊക്കെയാണ് പറയണേ. ഉണ്ട്, അത് മുനിയറയാണ് കണ്ടില്ലേ. മുനിയറ ഇത് അതിൻ്റെ ഒരു സ്മാരകമായിട്ട് നിർത്തിയിട്ടുള്ളതാണ് ഈ ഇതിൻ്റെ ചുറ്റും. ഇതിൻ്റെ ചുറ്റുഭാഗത്തോളം കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ, കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് മുനിയറ. മുനിയറ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അതിപ്പോൾ അതിൻ്റെ സ്മാരകങ്ങളും കല്ലുകളും മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു സ്പേസാണ്.
നമ്മളിപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കയറാനുണ്ട്. ആ നമ്മൾ കയറും തോറും മല അടുത്തടുത്ത് വരുന്ന പോലെ നമുക്ക് തോന്നും. നല്ല ഉഷാറോടുകൂടി തന്നെയാണ് രണ്ടുപേരും പോണത്. ഈ ഒരു മല കയറി കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മൾ ഹൈറ്റിലെത്തി. അത് കഴിഞ്ഞാൽ അവിടെ അറ്റത്ത് അറ്റത്ത് കുറച്ച് കൂട്ടം കണ്ട അവിടേക്ക് നമ്മൾ എത്തണം. നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ. വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരാണെങ്കിൽ അടിപൊളിയായിട്ട് നടക്കാം. അതുപോലെ തന്നെ മേഘങ്ങൾ അത് കാണുമ്പോൾ ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ നീന്തലറിയില്ല, റിസ്ക് എടുക്കണില്ല. ഒരു കാഴ്ചയുള്ള സ്ഥലമാണ്. അവരത് കരിങ്കല് പൊട്ടിച്ചിട്ട് കോരി പോലെ എടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മതി. ഇവിടെയുള്ള ആൾക്കാർ കുളിക്കാൻ അലക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു അമ്മച്ചീനെ കണ്ടു. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞത് കുടിക്കാൻ വേണ്ട വെള്ളത്തിന് വേണ്ടി വന്നതാണ്. അതൊരു ചെറിയൊരു ചതുരത്തിൽ ഒരു കുഞ്ഞൊരു കുളം പോലത്തെ സാധനം ഒരു കുടിക്കാൻ വേണ്ടി അതിൽ നിന്ന് യൂസ് ചെയ്യണെന്ന് പറഞ്ഞു. ഇത്ര ഉയരത്തിലുള്ള മലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. അതിന്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ എത്തിയിട്ടുള്ളൂ. പിള്ളേരെ അവിടെ ഓടി കളിക്കുന്ന കണ്ടില്ലേ. അത്ര ഉയരത്തിലേക്ക് നമുക്ക് എത്താനുണ്ട്. അപ്പോൾ ഈ നല്ല വെയിലുള്ള സമയമാണ്. അപ്പൊ നമുക്ക് അതിന്റെ മുകളിലേക്ക് മെല്ലെ പോവാം. നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അസ്തമയത്തിൻ്റെ സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ കുബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ നന്നായിട്ട് ഉണ്ടാക്കും. മാവൊന്ന് കുഴച്ച് വെച്ച് കൊടുത്താൽ മതി. നന്നായി പരത്തിയിട്ട് അവൻ ഉണ്ടാക്കിയോളും. നമ്മളെപ്പോഴും നമ്മുടെ മക്കൾ അവരെത്ര കുഞ്ഞു കുട്ടികളാണെങ്കിലും അവരേനും കൂടി നമ്മൾ നമ്മുടെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തണം. അപ്പോൾ അവർക്കും ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു ചെറിയൊരു ഉത്തരവാദിത്തമൊക്കെ അവർക്ക് വരും. അവരുണ്ടാക്കുന്നത് ചിലപ്പോൾ പെർഫെക്റ്റ് ആയില്ലെങ്കിലും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യണം. നമ്മളവരെ നന്നാക്കി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ നമ്മുടെ മക്കളെ കുറിച്ച് നല്ലത് പറയാം. അപ്പോൾ അവനെ സംബന്ധിച്ചിപ്പോൾ എനിക്കൊരു നേരം വയ്യാതെ ആയാലും അത്യാവശ്യം കാര്യങ്ങൾ അവൻ എനിക്ക് ചെയ്തു തരും. അവനിപ്പോൾ 6-ാം ക്ലാസ്സിലേക്കാണ്. മോളാണെങ്കിലും അവൾക്ക് പറ്റണ കാര്യങ്ങളും അവളും ചെയ്തു തരും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും എന്താ പറയുക, അവരെവിടെ ചെന്നാലും അവർ ജീവിക്കണം. ആ ഒരു സ്റ്റേജിലേക്ക് ആക്കാനായിട്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയി എന്നൊന്നും വരില്ല. എന്നാലും നമ്മൾ അവരെ നന്നായി പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കൂടെ നമ്മുടെ ഒരു കൈ സഹായത്തിനൊക്കെ നിർത്തുകയാണെങ്കിൽ അവർക്കും ഒരു തോന്നലുണ്ടാവും, അവർക്ക് ചെയ്യാൻ പറ്റും. അവരും ഒരു കോൺഫിഡൻസ് ആയിട്ട് അവർ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും. കുബൂസിൻ്റെ ഒപ്പം നമ്മൾ പിന്നെ ഉണ്ടാക്കിയത് ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ ഇതുണ്ടാക്കേണ്ട വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ബൈജുട്ടൻ ബൈജാൻ്റെ ചാനലിൽ ഇട്ടുണ്ട്. അപ്പോൾ അതാണ്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ. നമ്മളിത് കടയിൽ പോയി മേടിക്കണേക്കാളും നമുക്ക് നല്ലത് ലാഭവും വീട്ടിലുണ്ടാക്കി ചെയ്യണത് തന്നെയാണ്. നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. പിന്നെ കുറച്ച് ജ്യൂസ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങി ഇവർക്ക് ആദ്യം വേണ്ടത് ഐസ്ക്രീമും ജ്യൂസൊക്കെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തണുപ്പുള്ള സാധനങ്ങളും പുറമേ നിന്നുള്ള ഫുഡും മേടിച്ച് കൊടുക്കാനായിട്ടൊരു പ്രയാസം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇത് പടർത്തിയിട്ടുണ്ട്, ഫാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് പൊട്ടിച്ച് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാർലിക് സോസ് ഉണ്ടാക്കുകയാണ്. ഈ കുബൂസിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഗാർലിക് സോസ് ബെസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഫാമിലി അല്ലേ, നമുക്ക് വേണ്ട ഫുഡൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം എടുക്കുകയാണ്. ഈ മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. അറിയാത്തവർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പഠിച്ചു. 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി അത് കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ചെറിയ പീസ് ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് ഇനി മിക്സിയിൽ നല്ല പോലെ നമ്മൾ അരയ്ക്കാൻ പോവാണ്. അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഒരു നുള്ളി ഉപ്പിടുണ്ട്. ഉപ്പിട്ടിട്ടാണ് അടിക്കാൻ പോണത്. ഉപ്പിടാൻ മറക്കരിക്കും, അപ്പോഴാണ് അത് ശരിക്കും ആ ഒരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. മിക്സിയിൽ അടിച്ചു. ഇപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്ക് വരും. ചിലർ പലരും പറയാറുണ്ട് അവർ ചെയ്യുമ്പോൾ ശരിയായില്ല, കട്ടി വന്നില്ല, ലൂസിലാണ് ഇരിക്കണേന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതെ, ഇതുപോലെ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ല തിക്കിൽ കടയിൽ നിന്ന് കിട്ടണ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഗാർലിക് സോസ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ കൊണ്ടുപോയ ഫുഡുകൾ. ഇതേ
ഞങ്ങളിത് ആ പാറയുടെ മുകളിലെത്തി. നമ്മളെല്ലാം കൊടുന്നിരിക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണ്, പ്ലാസ്റ്റിക്കിലൊന്നും കൊടുന്നിട്ടില്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ കാണാം കുറച്ച് കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഭക്ഷണം എടുത്തിട്ടില്ല. അപ്പോൾ നല്ല വെയിലുണ്ട്, വെയിലിൻ്റെ അടി കാരണം കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടുന്നില്ല ക്യാമറയിലേക്ക്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇനി നമുക്ക് കുറച്ച് ഗാർലിക് സോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഇതേ ഒരു പീസ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ പീസാണ് ചിക്കൻ്റെ. നമുക്ക് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ കഴിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, വളരെ നല്ല കാറ്റാണ് വരുന്നത്, നല്ല സിറ്റുവേഷൻ, നല്ല വെയിലധികമില്ല, ഇളം വെയിലേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിക്കാൻ. അത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ എന്തായാലും നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വേസ്റ്റ് ഉണ്ടായിരിക്കും, പരമാവധി പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതുപോലെയുള്ള വന്ന സാധനങ്ങൾ തന്നെ, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ നമ്മൾ എല്ലാം നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്പേസുകളൊന്നും ഇതുപോലെയുള്ള സ്ഥാനങ്ങളും നമ്മൾ വൃത്തികേടാക്കരുത്. പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടും കുപ്പികൾ കൊണ്ടുവന്നിട്ടും ഇതുപോലെയുള്ള സ്റ്റീൽ ബോക്സുകൾ നമ്മൾ കൊണ്ടുവരിക. നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റുകൾ മുഴുവനായിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അസ്തമയം തുടങ്ങി. അപ്പോൾ നല്ല ഭംഗിയിൽ സൂര്യൻ അസ്തമിക്കുന്നത് ഞങ്ങൾ കണ്ടു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ സ്ഥലമാണ്. ഇപ്പോൾ വരാണെങ്കിൽ ഈ കുളങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുളങ്ങളിലൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വരാ, കാണാം, ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടു പോവാ. അതെ, ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും.